ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രീമിയം ഹാച്ച് ബാക്കുകളെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. മാരുതി സുസുക്കി ബെലാനോ, ഹ്യുണ്ടായി i20, ടാറ്റ ആൾട്രോസ് പോലുള്ള കാറുകൾ, വളരെ പ്രീമിയം ആയിട്ടുള്ള കാറുകൾ തന്നെയാണ് ഇവയൊക്കെ. സ്റ്റാർട്ടിംഗ് വേരിയന്റിന് തന്നെ ഏകദേശം 10 ലക്ഷം രൂപയ്ക്കാണ് ഈ വാഹനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് 1993 തന്നെ മാരുതി സുസുക്കി തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല. 1980 മുതൽ 1990 കാലഘട്ടം വരെ മാരുതി 800 വളരെയധികം പോപ്പുലർ ആയിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് മാരുതി 800 നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് ഒന്നുകിൽ മാരുതി 1000 അല്ലെങ്കിൽ എസ്റ്റീമിലേക്കോ പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് 1993 മാരുതി സുസുക്കി ഒരു ഇതിഹാസത്തെ ലോഞ്ച് ചെയ്യുന്നത്. അതെ, മാരുതി സുസുക്കി സെൻ. ഈ വാഹനത്തെ ലോഞ്ച് ചെയ്യാനുള്ള മുഖ്യമായ കാരണം റെഗുലറായിട്ടുള്ള ഹാച്ച് ബാക്കിൽ നിന്ന് വ്യത്യാസം വരുത്തി പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് പുതിയൊരു കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് മാരുതി സെന്നിനെ ലോഞ്ച് ചെയ്തത്. മാരുതി 800 ഒരു അപ്ഡേറ്റഡ് മോഡൽ. 800 സെന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ 4-സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നു കൊടുത്തിരുന്നത്. അതും ഓൾ അലുമിനിയം യൂണിറ്റ്. വെയിറ്റ് റിഡക്ഷൻ കൊണ്ടും ഹൈ പവർ കൊണ്ടും ഒരു പെർഫോമൻസ് കാറ് പോലെ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. 4-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് മാരുതി 800 ഉണ്ടായിരുന്നതെങ്കിൽ മാരുതി സെന്നിൽ അത് 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിരുന്നു. മാരുതി 800 വളരെയധികം പ്രീമിയം ലുക്കിലായിരുന്നു സെൻ ഉണ്ടായിരുന്നത്. ഏത് കാലഘട്ടത്തിലും മാരുതി സെൻ ഒരു ക്യൂട്ട് ലുക്കിംഗ് കാറാണ്. മാരുതി സെന്നിന് വളരെ വലിയൊരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് 1998 ആ കാലഘട്ടത്തിൽ ടാറ്റ ഇന്ത്യയുമായി കോമ്പറ്റീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെന്നിൽ ഡീസൽ എഞ്ചിൻ കൊടുത്തിരുന്നു. അതാണ് മാരുതി സുസുക്കിയുടെ സെൻ ഡി. മാരുതി സുസുക്കിക്ക് ഡീസൽ എഞ്ചിൻ ഇല്ലാത്തത് കാരണം പെജോട്ടിൽ നിന്ന് TUD5 എന്ന ഡീസൽ എഞ്ചിനെ സെന്നിൽ മാരുതി സുസുക്കി കൊടുക്കുകയായിരുന്നു. റെഗുലറായി ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിനിൽ നിന്ന് 65 kg കൂടുതലായിരുന്നു ഈ ഡീസൽ എഞ്ചിന്. മാരുതി സുസുക്കിയുടെ സ്ട്രോങ് പോയിന്റ് ആയിരുന്ന സൈലന്റ് ആയിരുന്ന NVH ലെവലിന് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ഡീസൽ എഞ്ചിൻ. പെർഫോമൻസിൽ മികച്ചതും മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി കാർ ആയിരുന്നിട്ടും ഇതിന്റെ നോയിസ് ലെവൽ കാരണം വളരെയധികം നെഗറ്റീവ്സും കേട്ടിരുന്നു. ഏകദേശം ഹ്യുണ്ടായി ക്രെറ്റയിൽ വരുന്ന സെയിം 1.5 ഡീസൽ എഞ്ചിൻ ആയിരുന്നു സെൻ എന്ന കുഞ്ഞൻ കാറിന് ഉണ്ടായിരുന്നതെന്ന് അറിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഏത് ലെവലിലായിരുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും. പുവർ NVH ലെവൽ, ഹൈ മെയിന്റനൻസ്, മാരുതി സുസുക്കിയുടെ പെട്രോൾ ഓൺലി ഇമേജ്, ചെറിയ കാറിൽ തന്നെ ഇത്രയും വലിയ എഞ്ചിൻ എന്നിവയെല്ലാം ഈ വാഹനത്തെ മാരുതിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണങ്ങളായി മാറി. ഇന്നും മാസ് മാർക്കറ്റ് സെഗ്മെന്റിലെ ബെസ്റ്റ് പെർഫോമൻസ് ഹാഷ് ബാക്കിന്റെ പേരെഴുതാൻ പറഞ്ഞാൽ സെന്നിന്റെ പേരെഴുതാതെ അത് പൂർണ്ണമാകില്ല. സെന്നിന് ഫേസ് ലിഫ്റ്റ് മോഡലുകളും ഇറങ്ങിയിരുന്നു. അതിലെടുത്തു പറയേണ്ട ഫേസ് ലിഫ്റ്റ് മോഡലുകളാണ് 1999 ഇറങ്ങിയ ക്ലാസിക് റെട്രോ ലുക്കിംഗ് മോഡലും 2003 ഇറങ്ങിയ 3-ഡോർ വെർഷനും. ഇന്നും യൂസ്ഡ് കാർ മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡ് ഉള്ള ഒരു കാർ തന്നെയാണ് സെന്. 0 എഞ്ചിൻ നോയിസ് എന്നാണ് സെന്നിന്റെ ചുരുക്കെഴുത്ത്. നിങ്ങളിൽ ആരൊക്കെ സെൻ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെന്നിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുമല്ലോ. സെൻ എന്ന വാഹനത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരും കമന്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും വണക്കം.